Hi all, welcome back. ഇന്നത്തെ റെസിപ്പി മിഡിൽ ഈസ്റ്റേൺ അറേബ്യൻ ഡിഷാണ്. മുട്ട കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഷക്ഷുക്കയാണ്. പേര് കേട്ടാരും ഞെട്ടണ്ട, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരൈറ്റമാണ് ഇത്. ഇതുണ്ടാക്കാനായി ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായാൽ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത രണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്ത് നന്നായി ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഒരു വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് നന്നായി ഇതൊന്ന് വഴറ്റി കൊടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടുതൽ ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല, ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. ഇതിൻ്റെ മെയിൻ ചേരുവ തക്കാളി, ക്യാപ്സിക്കം, അതുപോലെ മുട്ടയുമാണ്. ഏകദേശം ഇപ്പോൾ ഇവിടെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. രണ്ട് തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തത്. അത് ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ പപ്രിക്ക പൗഡർ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ ജീരകം പൊടിച്ചത്, ചെറിയ ജീരകമാണ്. പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് എന്നിവ ചേർത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതില്ലാന്നുണ്ടെങ്കിൽ ഒരു തക്കാളി അരച്ചെടുത്താൽ മതി. അത് ചേർത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഡിഷാണിത്. ഇനി ഒരു കപ്പ് ക്യാപ്സിക്കം കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഗ്രീനും യെല്ലോ ആണ് എടുത്തത്. ഏതാ ഉള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതി. അത് ചേർത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കാൽ ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറഞ്ഞ ചേരുവകൾ വെച്ച് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരൈറ്റമാണിത്. ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യാം. ഒരു മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഓരോ മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. മുട്ട ഒഴിക്കാൻ വേണ്ടി ഇതുപോലെ ചെറിയ ഗ്യാപ്പ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ മുട്ട ഒഴിച്ചു കൊടുക്കാം. ഞാൻ മൂന്ന് മുട്ടയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മൂന്ന് മുട്ടയും ഇതുപോലെ ഗ്യാപ്പ് ഇട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായി അല്പം ഉപ്പും പാസ്ലി ലീവ്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാസ്ലി ഇല്ലാന്നുണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് ഇത് റെഡിയാവും. മുട്ട നിങ്ങൾക്ക് ഏത് സ്റ്റേജിലാണ് കഴിക്കാൻ ഇഷ്ടം അതിനനുസരിച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും ഈ ഒരു പരിവാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ എഗ്ഗ് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എഗ്ഗിയൊക്കെ കുറച്ച് റണ്ണി ആയിട്ടാണ് വേണ്ടതെങ്കിൽ ഒരു മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ റെഡിയാവും. മടിയുള്ള ദിവസങ്ങളിലെല്ലാം പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്തതോ അല്ലാന്നുണ്ടെങ്കിൽ കുബൂസ്, ചപ്പാത്തി, എല്ലാത്തിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. ഇൻഷാ അള്ളാ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം.